പുതുപ്പള്ളിയിലെ ഇനി ഉപതെരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടക്കുക ഇതു സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു അൻപത്തി മൂന്ന് വർഷം ഉമ്മൻചാണ്ടി എം എൽ എ ആയിരുന്ന കോൺഗ്രസിൻ്റെ എക്കാലത്തെയും കോട്ടയായിരുന്ന ശരിക്കു പറഞ്ഞാൽ അത് നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിരുന്നു ഇ എം ജോർജ് എന്ന കരുത്തനായ നേതാവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പരാജയപ്പെടുത്തി ഉമ്മൻചാണ്ടി പുതുപ്പള്ളി തിരികെ പിടിച്ചത് തുടർന്ന് ഇങ്ങോട്ട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉമ്മൻചാണ്ടിക്ക് തന്നെയായിരുന്നു വിജയം പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞത് അന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ഏറെ ആശങ്കപ്പെടുത്തിയിരുന്നു പക്ഷേ അത് അന്നത്തെ കുറേ മറ്റ് സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അത്ര സ്വാഭാവികമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അന്നതിൻ്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് ഉള്ള ദിനങ്ങളിൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ സജീവമാവുകയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് സി പി എം തന്നെയായിരിക്കും ഇവിടെ മത്സരിക്കുക മിക്കവാറും കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച ജേക്ക് സി തോമസ് തന്നെയായിരിക്കും വീണ്ടും സ്ഥാനാർത്ഥിയാവുക എന്നാണ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് സി പി എം ഏതാണ്ട് തീരുമാനത്തിലെത്തിയതായും സൂചനയുണ്ട് പക്ഷേ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കാര്യത്തിലൊന്നും ഇനി ഒരു ധാരണയായി തോന്നില്ല കാരണം മിക്കവാറും ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളൊരാൾ തന്നെ ആയിരിക്കാം സ്ഥാനാർത്ഥി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതേസമയം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാരും ഇത് സംബന്ധിച്ച് ഇനിയും മനസ്സ് തുറന്നിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരം കഴിഞ്ഞ് ഒന്നരണ്ട് ദിവസമാകുന്നതേ ഉള്ളൂ അതിനിടയിൽ ഇത്ര ഇത്തരം വിഷയങ്ങൾ അഭിപ്രായം പറയുന്നത് ഉചിതമായിരിക്കില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല നേരത്തെയും പല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചിട്ടുള്ളതുപോലെ അന്തരിച്ച നേതാവിൻ്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് പലപ്പോഴും ആ മുന്നണിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ലെങ്കിലും ഇടതുമുന്നണിയിലെ ചില ഘടകക്ഷികൾ നേരത്തെ അത്തരത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എൺപതുകളിൽ റാന്നി എം എൽ എ ആയിരുന്ന സണ്ണി പനവേലി അദ്ദേഹം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന റേച്ചൽ സണ്ണി പനവേലിയെ മത്സരിപ്പിച്ചിരുന്നു മുന്നണി അതുപോലെ പല പ്രമുഖ നേതാക്കളും അന്തരിച്ചപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച ചരിത്രം യു ഡി എഫിനുമുണ്ട് നമുക്ക് നമുക്ക് തന്നെ അറിയാം തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സദർമണിയായ ഉമാ തോമസ് അവിടെ മത്സരിച്ച് മികച്ച വിജയം നേടിയിരുന്നു നേരത്തെ അരുവികര മണ്ഡലത്തിൽ ജി കാർത്തികേയൻ അദ്ദേഹം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമില്ലാതിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനല്ലാത്ത അദ്ദേഹത്തിൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ അന്ന് മത്സരിച്ച് വിജയിച്ചു പിന്നെ ഒരു തവണ കൂടി ശബരിനാഥൻ അവിടുത്തെ എം എൽ എ ആയിരുന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നേരത്തെ അതുപോലെ തിരുവല്ലായിൽ യു ഡി എഫിൻ്റെ കല കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ എം എൽ എ ആയിരുന്ന മാമ്മ മത്തായി അന്തരിച്ചു കഴിഞ്ഞപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതിൻ്റെ സഹകരമണി ഇലസവത്ത് മാമ്മ മത്തായി മത്സരിച്ച് വിജയിച്ച കഥയുണ്ട് അങ്ങനെ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും മത്സരിക്കാൻ സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഒരുപക്ഷെ അത് അച്ചുവുമ്മനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മനോ ആകാനാണ് സാധ്യത എന്ന് പറയുന്നത് ചാണ്ടിയുമ്മൻ ഒരു പക്ഷേ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഈ കുടുംബാംഗങ്ങളിൽ ഒരാളല്ല മത്സരിക്കുന്നതെങ്കിൽ പിന്നെ ആര് സ്ഥാനാർത്ഥിയാകും എന്നത് സംബന്ധിച്ച് കോൺഗ്രസ്സിന് കോട്ടയത്ത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം കോട്ടയം എക്കാലത്തും കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാകാല നിര്യാണത്തിൻ്റെ അലകൾ അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ജനകീയ പിന്തുണയൊക്കെ തന്നെ തീർച്ചയായും കോൺഗ്രസ്സിന് ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ് പക്ഷേ ഉമ്മൻചാണ്ടി അവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് എക്കാലത്തും തൻ്റെ കോട്ട അതേ ആ കോട്ട സംരക്ഷിക്കുന്ന നേതാവ് തന്നെയായിരുന്നു അത്ര ശക്തനായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിൽ പോലും ജീവിച്ചിരിപ്പുള്ള ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ശക്തനാണ് ഇന്ന് അന്തരിച്ച ഉമ്മൻചാണ്ടി എന്ന സത്യം നമ്മുടെ നാട് മനസ്സിലാക്കിയ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ യു ഡി എഫിന് തന്നെ സാധ്യത വളരെ കൂടുതലാണ് അതേസമയം ചില സാമുദായിക വിഷയങ്ങളിലും മറ്റും ഒന്നു നിന്നുകൊണ്ടുള്ള പ്രചരണത്തിനാകും ഒരു സി പി എം കൂടുതലും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടി എന്ന നേതാവ് കേരളത്തിന് എത്രത്തോളം പ്രിയങ്കരനായിരുന്നു എന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നടന്ന ആ ഒരു ജനാരപം അതൊരു നൽകിയ ഒരു അന്ത്യാഞ്ജലി അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒപ്പം അവിടെ വളരെ വ്യക്തമായ തോതിൽ ഒരു ഒരു തിരിച്ചറിയൽ കേരളത്തെ ജനങ്ങൾ നടത്തിയിരുന്നു ആ ഉമ്മൻചാണ്ടി ആരാണ് അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ആരാണ് എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ഒരു വിലയിരുത്തൽ അവിടെ നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ജനങ്ങളിൽ നിന്ന് ഒട്ടും അകന്ന് നിൽക്കാത്ത ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിൽ ഉമ്മൻചാണ്ടി അതേസമയം ജനങ്ങളിൽ നിന്ന് വളരെ അകന്ന് മാത്രം നിൽക്കുന്ന ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടി അവിടെ സഞ്ചരിക്കുന്ന ആളെന്നൊക്കെയുള്ള പ്രശ്നം പിണറായി വിജയനുമുണ്ട് എങ്കിൽ പോലും അവിടെയും ഒരുപക്ഷെ രാഷ്ട്രീയപരമായ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നീക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് ആറുമാസത്തിന് നടക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ വർഷം അവസാനം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനൊപ്പം അതിന് മുമ്പോ തന്നെ ഇവിടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാനും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മത്സരം ഇറങ്ങാനും തന്നെ ആയിരിക്കാം ഒരു നീക്കം നടക്കുന്നത് എന്തൊക്കെ നോക്കിയാലും പുതുപ്പള്ളിയിലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് ഒരു എൺപത് ശതമാനം കോൺഗ്രസ്സിന് അനുകൂലമാകാൻ തന്നെയാണ് സാധ്യത അത് ഉമ്മൻചാണ്ടി രണ്ട് കുടുംബാംഗങ്ങൾ മത്സരിച്ചാലും മറ്റേതെങ്കിലും കോട്ടയത്തെ നേതാക്കൾ മത്സരിച്ചാലും ഒക്കെ തന്നെ കോൺഗ്രസ്സിന് തന്നെയാണ് നിലവിൽ സാധ്യത നമുക്ക് വിലയിരുത്താം പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇത് മാസങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ മാറി മറിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ ഉണ്ടാകുമായിരിക്കുക എങ്കിൽ പോലും കേരളത്തിലെ നിലവിലെ ഈ സർക്കാരിനെക്കുറിച്ചുള്ള ജനങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മോശമായ അഭിപ്രായം എല്ലാം തന്നെ ഫലപ്രദമായി മുതലെടുക്കാൻ കഴിഞ്ഞാൽ യു വളരെ എളുപ്പത്തിൽ തന്നെ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റായി പുതുപ്പള്ളി മാറും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല